ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ഇൻബോക്സ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എന്താ ഇതേപോലത്തെ ഒരു മോസ്കാരമാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമായി തന്നെ പഴയൊരു മൗസിന്റെ ഒരു ഷെല്ല് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ഡി സി മോട്ടർ ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 6.5 വോൾട്ടിന്റെ രണ്ട് ഡി സി മോട്ടറാണ് ഫ്രണ്ട്സ്. പിന്നെ നമുക്കൊരു തെർമോകട്ടർ ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററിയും അതിന്റെ ക്ലിപ്പും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു സ്വിച്ച് ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഇതിനായിട്ട് ഇത്തിരി വയർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻസുലേഷൻ ടേപ്പും ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നമുക്കൊരു സ്ട്രോയും ഒരു സ്കീയും ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി തന്നെ ഒരു ഇത്തിരി വയറ് കട്ട് ചെയ്ത് ഡി സി മോട്ടറിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് രണ്ട് ഡി സി മോട്ടറിനും വയർ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് പിരിച്ചെടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ഈ വയർ ഡി സി മോട്ടറിലേക്ക് ഒന്ന് പിരിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്താ ഇതിനകത്ത് രണ്ടിനും ഞാൻ വയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൗസിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്താ ലൂപം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്താ ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പിടിച്ചിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്താ രണ്ട് സൈഡിൽ എന്താ ഇതേപോലെ മോട്ടർ ഭൂകം വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വയറിംഗ് സെക്ഷനിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇതാ ഈ റെഡ് വയർ ഒരുമിച്ചിതാ ഒന്ന് കൂട്ടി പിരിച്ചു കൊടുക്കണം. ബ്ലാക്ക് വയറും അതേപോലെ തന്നെ ഒന്ന് കൂട്ടി പിരിച്ചു കൊടുക്കണം. നമുക്ക് ഇനി ഇതിന്റെ അകത്തേക്കുള്ള വയറിംഗിലേക്ക് എടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്താ ഇതിന്റെ വയർ ഇവിടുത്തെ ഒരു ഹോളിൽ കൂടെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സ്വിച്ച് സെറ്റ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ്. അതിനായിട്ട് ഞാൻ എന്താ ഈ കണക്ടറിന്റെ ബ്ലാക്ക് വയറും വേറൊരു ബ്ലാക്ക് വയറും എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ സ്വിച്ച് ഒന്ന് ഈ മൗസിന്റെ അകത്തേക്ക് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വയറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് വയറും അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്താ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിന്റെ ബാറ്ററി വയറിംഗ് കണക്ഷൻ ഇനിയും വീണ്ടും സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഫ്രണ്ട് വീൽ സെക്ഷനിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പൊ ആ ഫ്രണ്ട് വീൽ സെക്ഷനായിട്ട് ഞാൻ എന്താ ഈ മൗസിന്റെ അത്രയും നീളത്തിൽ തന്നെയുള്ള ഒരു സ്പോൺ ഞാൻ എന്താ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കീ സ്റ്റിക്കും ഇതേ സെയിം അതിൽ തന്നെ നമുക്ക് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്താ ഗ്ലൂ ഗണ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തേണ്ട ഈ സ്ട്രോ. ഇനി നമുക്ക് ഇതിൻ്റെ വീൽ സെക്ഷൻ ഇതാക്കാനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ സ്കീ എടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിൽ ക്യാപ്പിലേക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി ഗ്ലൂ ഗൺ വെച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ഫ്രണ്ട്സ്. ഇതാ ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ആ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് അല്ല ബോട്ടിൽ ക്യാപ്പിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം ഫ്രണ്ട്സ്. ഇതാ നമ്മുടെ വർക്കിൻ്റെ പകുതിയോളം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ സൈഡിലത്തെ ടയറും കൂടി നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഗ്ലൂഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ചെറിയ കാർ ഇതാ റെഡി ആയിക്കഴിഞ്ഞു, മൗസ് കാർ ഇതാ റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ കാറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.